പരിശുദ്ധ റമളാനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവുകയും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാം. കാല ഇദാ ദഖല അൽ അശ്റു, അവസാനത്തെ പത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്യൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കുകയും വശദ്ദൽ മിസർ, തൻ്റെ ഉടുമുണ്ട് മുറുക്കി ഉടുക്കുകയും വഅയ്ഖല അഹ്ലഹു, തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു. അഥവാ റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകൾ നിർവഹിക്കുവാൻ വേണ്ടി സമയത്തെയും തൻ്റെ കുടുംബത്തെയും എല്ലാം അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നടത്തുമായിരുന്നു എന്ന യജ്തഹിദു ഫീ അശ്രിൽ അവാഹിരി മാലാ യജ്തഹിദു ഫീ ഗൈരിഹി, അഥവാ അതിനു മുമ്പുള്ള ദിവസങ്ങളിലും ഒന്നും ചെയ്യാത്ത അതിനേക്കാളും വലിയ കഠിനമായ പ്രയത്നവും പരിശ്രമവുമായിരുന്നു റമളാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു റമളാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക്, ഇന്ന് 21-ാമത്തെ രാവാണ്, 20 നോമ്പ് നമ്മൾ പൂർത്തിയാക്കി, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 21-ാമത്തെ രാവ് എന്ന് പറയുമ്പോൾ തന്നെ ആ റമളാനിൽ ഏറ്റവും വലിയ പ്രതിഫലം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അമലുകൾ ചെയ്യേണ്ട ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന ഒരു കാര്യം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും ലൈലത്തുൽ ഖദറിലാണ് നാം അതിനെ അവതരിപ്പിച്ചത്. അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കുറിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു തരികയാണ്. എന്നിട്ട് നമ്മോട് ചോദിക്കുക, വമാ അദ്രാകമാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്കറിയാവുന്നത്? ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ഷഹർ, ആയിരം മാസത്തേക്കാളും ശ്രേഷ്ഠമാകുന്നു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ. അഥവാ ആയിരം മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവും. ഒരുപക്ഷെ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ അവരുടെയൊക്കെ വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആയുസ്സിലെത്തിയ ഒരാളും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ 83 വർഷവും 4 മാസവും ഒരു മനുഷ്യൻ ചെയ്താൽ അവന് നേടിയെടുക്കാൻ സാധിക്കുന്ന അത്രയും പുണ്യം ഈ ഒരു ഒറ്റ രാവിലെ ലൈലത്തുൽ ഖദറെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യം നിശ്ചയിച്ചിട്ടുള്ള ആ രാവിൽ പ്രവർത്തിക്കുന്നവന്, ആ രാവിൽ ചെയ്യുന്ന നന്മക്ക് അല്ലാഹു പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫീഹാ ലൈലത്തുൻ മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, അതിലൊരു രാവുണ്ട്, ആ റമളാനിൽ ഒരു രാവുണ്ട്, ആ രാവിൻ്റെ നന്മ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ അവന് സകല നന്മകളും തടയപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, സഹോദരങ്ങളെ, ഇത്രയും ദിവസം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഒരിക്കലും ഒരു അലംഭാവമോ ഒരു മടിയോ നമ്മളിൽ കടന്നു വരാൻ പാടില്ല. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ആരംഭശൂരത്വം എന്നുള്ളത്. അഥവാ തുടങ്ങുമ്പോൾ നല്ല ആവേശമായിരിക്കും എല്ലാ കാര്യത്തിനും, എന്നാൽ അതങ്ങനെ പതുക്കെ പതുക്കെ തുടങ്ങി നടന്നു വരുന്നതിനിടയിൽ അവൻ്റെ ആവേശം ചോർന്നു പോകുന്ന, ഉന്മേഷം ചോർന്നു പോകുന്ന, ആദ്യ സമയത്തുണ്ടായിരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം കുറവ് സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് ആവരുത്. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ അവസാനത്തിലേക്ക് പോകുന്തോറും ആവേശം കൂടിക്കൊണ്ടേയിരിക്കുക, പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അമലുകൾ കൂട്ടുക. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫുകൾ ഇരിക്കുന്ന വിശ്വാസികൾ, അള്ളാഹുവിൻ്റെ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയമാണ്. ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ അതെത്രത്തോളം നമുക്ക് സാധിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് രാത്രിയെ സജീവമാക്കാൻ നമുക്ക് സാധിക്കണം. രാത്രി മുഴുവനും ഉറങ്ങിത്തീർക്കുന്ന ഒരു രൂപം ഒരിക്കലും ഇനിയുള്ള ഒരു ദിവസം ഒരു രാവിലും പാടില്ല. മറിച്ച് ഒരല്പസമയം നമ്മുടെ കഴിവനുസരിച്ച് സാധിക്കുന്നതിനനുസരിച്ച് രാത്രിയിൽ ആരാധനകൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. നാം മാത്രം പോരാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ കുടുംബത്തെയും കൊണ്ട് ആ സ്വർഗത്തിലേക്ക് അവരെ എത്തിക്കുവാനുള്ള കർമ്മത്തിൽ അവരെയും പങ്കാളികളാക്കണം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെയും വാതിക്കൽ പോയി മുട്ടി വിളിക്കുമായിരുന്നുവെന്ന, അവരെ എഴുന്നേൽപ്പിക്കുമായിരുന്നു രാത്രിയിൽ ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി.
ആ രാത്രിയിൽ നമുക്ക് ചെയ്യാവുന്ന ധാരാളം ആരാധനാ കർമ്മങ്ങളുണ്ട്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോഴും അതേപോലെ രാത്രി റമളാനിന്റെ അവസാനത്തെ പത്തിലെ രാവുകളിലുമൊക്കെ പ്രധാനമായി നാം ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എന്താണ് അങ്ങനെയുള്ള ദിവസത്തിൽ കൂടുതലായി അധികരിപ്പിക്കേണ്ടത്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയും നീ ഇപ്രകാരം പറയണമെന്നാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ മാപ്പ് നൽകണമേ. ആ മാപ്പിനെ ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മുത്തഖിങ്ങളുടെ സ്വഭാവം പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറയുന്ന ഒരു സംഗതി, കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന. അവർ രാത്രിയിൽ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. രാവിന്റെ അന്ത്യയാമങ്ങളിൽ അവർ അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന ആളുകളായിരുന്നു. അവർക്കാണ് സ്വർഗമുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരുമ്പോൾ, സഹോദരങ്ങളെ, രാത്രിയിൽ ആരാധനകൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവുമായി നമ്മുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും നമ്മുടെ പാപഭാരങ്ങളും എല്ലാം ഇറക്കി വെക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞത്, തനസലിൽ മലായിക്കത്തു വറൂഹു ഫിഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം അല്ലാഹുവിൻ്റെ മലക്കുകളും അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും എല്ലാം ഇറങ്ങി വരുന്ന രാവാണ് എന്ന, അഥവാ ഈ ലോകത്തുള്ള ചരൽ കല്ലുകളെക്കാളും അധികം മണൽ തരികളെക്കാളും അധികം ലൈലത്തുൽ ഖദറിന്റെ രാവിൽ മലക്കുകളുടെ എണ്ണം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ആ മലക്കുകളുടെ സാന്നിധ്യം നമുക്കൊരു അനുഗ്രഹമാണ്, ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്കൊരു അനുഗ്രഹമാണ്. അല്ലാഹുവിന് വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഉറക്കമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ മലക്കുകൾ പ്രാർത്ഥിക്കുമ്പോൾ, സഹോദരങ്ങളെ, ആ പ്രാർത്ഥനകളിൽ ഉൾപ്പെടാൻ നമുക്കാകണം, നമ്മുടെ കുടുംബത്തിനാകണം, നമ്മുടെ സുഹൃത്തുക്കൾക്കാകണം. ആ രൂപത്തിൽ നന്മകൾക്ക് വേണ്ടി ആ സമയത്തെ മാറ്റിവെക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ, ആ നന്മ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.